ശീലാജി, നമ്മുടെ പ്രേക്ഷകർ അങ്ങയുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഞങ്ങളൊക്കെ ഈ പത്രത്തിലൂടെയും അതല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും മാത്രമാണ് എന്താണ് ഈ പറയുന്ന ഗുജറാത്തിൽ നടക്കുന്ന വികസനങ്ങൾ എന്നത് കേൾക്കുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഇന്ന് ഗുജറാത്തിൽ കാണുന്ന പാലങ്ങളായിക്കോട്ടെ റോഡുകളായിക്കോട്ടെ ഇതൊക്കെ വിദേശങ്ങളിൽ മാത്രമേ കാണാനാവുകയുള്ളൂ എന്ന് പോയവർക്ക് അറിയാൻ പറ്റും. പക്ഷെ അതിനെപ്പോലും വളച്ചൊടിച്ചുകൊണ്ട് ഗുജറാത്തിലുള്ള ഒരു പാലത്തിന്റെയോ റോഡിന്റെയോ ചിത്രമൊക്കെ ഇത് വിദേശത്തുള്ളതാണ്, സംഘികൾ ഇത് വെറുതെ പ്രചരിപ്പിക്കുകയാണ് എന്നതാണ് നമ്മുടെ ഈ മാമാ മലയാള നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾ. എന്താണ് അങ്ങയുടെ ആ ഒരു ഗുജറാത്ത് വ്യൂസ് പറയൂ, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? ആദ്യം തന്നെ നമസ്കാരം പറയട്ടെ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. അത് അതിന് ക്ഷണിച്ചതിന് ബൈജു സാറിനും പിന്നെ നമ്മുടെ സദാനന്ദൻ മാസ്റ്ററെ ഞാൻ കുറെ പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഇതിൽ കൂടെ. സനൽജിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പരിചയപ്പെടുന്നത്. അപ്പോൾ വളരെ സന്തോഷം ആദ്യമായിട്ട് പരിചയപ്പെട്ടതിൽ. പിന്നെ വികസനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഞാൻ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് 84 വന്നതാണ് ഞാനിവിടെ ഗുജറാത്തിൽ. അപ്പൊ ആ വരുന്ന കാലത്ത് എന്നും ഇവിടെ ലഹളകൾ ഉണ്ടാവാറുണ്ട്. ഈ ഹിന്ദു മുസ്ലിങ്ങളുടെ ലഹളയായിരുന്നു അന്ന് കോൺഗ്രസിന്റെ ഭരണ കാലങ്ങളായിരുന്നു. ആ സമയത്തും എപ്പോഴാ നമ്മള് റോഡിലോ അല്ല എവിടെയെങ്കിലും പർച്ചേസിങ്ങിന് പോയിട്ട് നിൽക്കുകയാണെങ്കിലും പച്ചക്കറി മാർക്കറ്റിലാണെങ്കിലും പെട്ടെന്നായിരിക്കും ലഹള പൊട്ടിപ്പുറപ്പെടുന്നതും. നമ്മൾക്ക് എങ്ങനെ ഒന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് അങ്ങനെ അന്ന് ആ കാലം അങ്ങനെയായിരുന്നു. പിന്നെ കുറേ നാള് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വന്നതും. ബാക്കി നേരത്തെ എല്ലാം ഇതിൻ്റെ വികസനം ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഈ മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള വികസനം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യം മോദി സർക്കാർ വന്നു, മോദി മുഖ്യമന്ത്രിയായി, നരേന്ദ്രമോദിജി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു. ആദ്യമായിട്ടാണ് ഗുജറാത്തിൽ തന്നെ ഒരു മലയാളി വനിത ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി വന്നത്. അതെനിക്ക് അതില് മോദിജി മുഖ്യമന്ത്രിയും ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളത് ഒരു കാളി നഗരപാളികയിലായിരുന്നു പഞ്ചായത്ത്. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം അവരെ കാണാൻ പോകുമ്പോൾ തന്നെ മോദിജി എന്നെ വിളിക്കുന്നത് ഇവിടുത്തെ സ്ഥലപ്പേര് വെച്ചിട്ടാണ്, ഓർ കാളികം കേസേ ഹോ അങ്ങനെ പറയാറുള്ളൂ മോദിജി. പിന്നെ അതുപോലെ നമ്മുടെ സമാജങ്ങളും മലയാളി സമാജങ്ങളും അങ്ങനെയുള്ളവരൊക്കെ എന്നെ വിളിച്ച് കൂടെ കാണാൻ കൊണ്ടുപോകുമ്പോ തന്നെ അവര് പറയും, ഇങ്ങനെ ഒരു പൊളിറ്റിക്സിലാണെന്ന് പറയുമ്പോ തന്നെ മോദിജി പറയും, ഒളുക്കൂച്ചു ഇനി ഗുജറാത്തി വേടില പുള്ളി പറയുന്നത്, അപ്പൊ അത് ഗുജറാത്തിയിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ നല്ലപോലെ ഇവരെ അറിയാം എന്ന് പറയാം. അപ്പൊ അത് തന്നെ എനിക്കൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ മോദിജി ആദ്യമായിട്ട് ചെയ്തത് ഇവിടെ ഞാൻ വരുമ്പം മൊത്തം മരുഭൂമികളായിരുന്നു. കാരണം പച്ചപ്പ് എന്ന് പറഞ്ഞത് ഗുജറാത്തിൽ ഇല്ല. വെള്ളമൊക്കെ നമ്മളന്ന് 10 പൈസയൊക്കെ കൊടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും പോകുമ്പോഴും 10 പൈസ കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് 10 പൈസ കൊടുത്ത് വാങ്ങിച്ച് കുടിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ കാലഘട്ടങ്ങളൊക്കെ മാറി നർമ്മദ ഡാം ആദ്യമായിട്ട് നർമ്മദ ഡാമിന് പൊക്കം കൂട്ടി. അതിന് നമ്മുടെ മേക്കാപ്പ് ചർജിയൊക്കെ ഇരുന്ന് ആന്ദോളനം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മറികടന്ന് മോദിജി എങ്ങനെയാണ് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചെടുത്തിട്ട് പിന്നെ വിട്ടുള്ള കാലം അയാൾ പുറകോട്ട് വയ്ക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു ഇതില് പുള്ളി എന്താണ് ഡാം നിർമ്മിച്ച് പൊക്കം കൂട്ടി വെള്ളം ആദ്യം വെള്ളം സ്റ്റോർ ചെയ്ത് കനാല് വഴികളിൽ കൂടി പിന്നെ എല്ലാ കൃഷി ഇടങ്ങളിലേക്കെല്ലാം വെള്ളം എത്തിച്ചു. ആദ്യം വെള്ളം എത്തിച്ച് പിന്നെ ഭൂമിയെ കുറിച്ചുള്ള പഠനങ്ങൾ അങ്ങനെ വന്ന് അങ്ങനെ ഒരുപാട് പിന്നെ കൃഷികളായി. ഇപ്പോ കണ്ടു കഴിഞ്ഞാൽ കേരളത്തെക്കാളും ഹരിതമായിട്ടാണ് ഇപ്പൊ ഗുജറാത്ത് കാണുന്നത്. കാരണം അത്രയും പച്ചപ്പ് പിടിച്ച സ്ഥലങ്ങളായി. ഇപ്പൊ എന്ത് വെച്ച് പിടിപ്പിക്കാനും കൃഷി കാണും. പിന്നെ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഈ ടി വി ഒക്കെ കാണുമ്പോൾ നമ്മൾ വിദേശങ്ങളൊക്കെ ഉണ്ടാവില്ലേ, വിദേശങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും എന്തൊരു അവിടുത്തെ റോഡുകൾ വൃത്തിയും പിന്നെ അതുപോലെ ഫ്ലൈ ഓവറുകള് പിന്നെ അതുപോലെ ബിൽഡിങ്ങുകള് അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ മെട്രോ അങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു
എന്താ പറയോ, ഓ നമ്മളൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഈ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആ വെളിയിലെ രാജ്യങ്ങളിലെ ആ മോഡലുകൾ ഓരോ പ്രാവശ്യം നരേന്ദ്രമോദി പുറത്ത് പോയിട്ട് വരുമ്പോൾ ഓരോ വികസനങ്ങളാണ് പുള്ളി അതിനുള്ളതാണ് കൊണ്ടുവരുന്നതും, ടാർഗറ്റ് ഇവിടെ ഓരോ ബഡ്ജറ്റുകൾ കൊണ്ടുവന്ന് പുള്ളിക്കാരൻ എന്ത് നല്ല, ഇപ്പൊ ഗുജറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ നിന്നൊക്കെ താമസിച്ച് നാട്ടിലോട്ട് ഷിഫ്റ്റായ മലയാളികൾക്കൊന്നും ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഗുജറാത്ത് ശരിക്കും അറിയില്ല. അത്രയും റോഡുകള് ഇതൊക്കെ ആക്കിയിട്ട് നല്ല ഒരു വികസനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ 257 കോടി രൂപയുടെ ചെലവില് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ കിട്ടിയിട്ടുണ്ട്, LG ഹോസ്പിറ്റൽ. അത് എല്ലാ വെളിരാജ്യങ്ങളിലും നമ്മൾക്ക് പോവേണ്ട ആവശ്യമേ ഇല്ല. അത്രയും എല്ലാ മിഷനറി ഐറ്റങ്ങള് ആ ഹോസ്പിറ്റലിൽ, ക്യാൻസറിന്റെ മറ്റുള്ള ഇത് സോണോഗ്രാഫി പോലെയുള്ള വലിയ ഇതിൽ എല്ലാ എന്തൊരു ഇതുണ്ടായാലും അതൊക്കെ നല്ല പോലെ അത് അങ്ങനെ രണ്ട് ഹോസ്പിറ്റലുകളാണ്, ഒന്ന് 257 കോടി ചെലവ് ചെയ്ത് LG ഹോസ്പിറ്റലും, ഒന്ന് 254 കോടിയുടെ രൂപ ചെലവ് ചെയ്തിട്ട് ശാരദാബൻ ചിമ്മൻലാൽ ലാൽബായ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഹോസ്പിറ്റലുണ്ട്. ആ രണ്ട് ഹോസ്പിറ്റലും നല്ല പോലെ ഇത് ചെയ്തിട്ട് വെളിരാജ്യങ്ങളെക്കാളും ഫെസിലിറ്റി ഉള്ള രണ്ട് ഹോസ്പിറ്റൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രിഡ്ജ് റോഡ്, ആ റോഡും ബ്രിഡ്ജ് വന്നതുകൊണ്ട് ട്രാഫിക്കുകളുടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ട്രാഫിക് ഇല്ല ഇവിടെ, പിന്നെ ഏത് സമയത്തും എപ്പോ, പിന്നെ പ്രത്യേകിച്ചിട്ട് മഹിളകൾക്ക്, ലേഡീസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന് എത്ര അർദ്ധരാത്രി വേണമെങ്കിലും നമ്മൾക്ക് ഇവിടെ പുറത്തിറങ്ങിയിട്ട് തനിയെ വണ്ടിയെടുത്ത് പുറത്തു പോയിട്ട് എന്ത് സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും ഒരു വെളിയിൽ ആരുടെയെങ്കിലും ഒരു ഫ്രണ്ടിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു മലയാളികൾ തന്നെ ആയിക്കോട്ടെ, മലയാളികളുടെ വീട്ടിൽ രാത്രി എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് നമുക്ക് അവരെ കാണാൻ പോകണേ, പാതിരാത്രി ആയാലും ലേഡീസിന് ഇവിടെ ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ഇത് മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്രയും ഇതുണ്ടായത്. അതിനു മുൻപ് ലേഡീസും ഇവിടെ സേഫ്റ്റി അല്ലായിരുന്നു. പിന്നെ ഫാക്ടറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനത്തിന്റെ ഒരു ഇതാണ്, അതിൽ ഇവിടെ മലയാളികൾ തന്നെ ഒരുപാട് ഫാക്ടറികൾ നടത്തുന്നുണ്ട്. ആദ്യം ഇവിടെ വന്ന മോദി സർക്കാരിന്റെ മുൻപില് കോൺഗ്രസിന്റെ ഭരണ സമയത്ത് അവര് ഭരിക്കുന്ന സമയത്തൊക്കെ മലയാളികൾ വന്നപ്പോ ഇവിടെ കുറെ യൂണിയനും അതും ഇതും ഉണ്ടാക്കി അവര് കുറെ ഫാക്ടറികളും അതും ഇതെല്ലാം പൂട്ടിച്ചു. കേരളത്തിൽ ഇപ്പൊ അതാണല്ലോ പതിവ്, അതുപോലെ ഇവിടെയും അവര് പൂട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മോദി സർക്കാർ വന്ന ശേഷം ആദ്യം എടുത്തു കളഞ്ഞത് ഈ യൂണിയനാണ്. ഇവിടെ യൂണിയൻ ഇല്ല, അതുകൊണ്ട് ആർക്കും അതെ എവിടെ ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ആ ഒരു ആള് കമ്പനി തുറന്നു കഴിഞ്ഞാൽ ഒരു 250-300 ആൾക്ക് അവർ ജോലി കൊടുക്കുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നവുമില്ലാതെ അവരെല്ലാം ഇതായിട്ട് നല്ല ശമ്പളവും കൊടുക്കും, ബോണസ് കൊടുക്കും. ആ വർക്കറിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ആ അതിനു വേണ്ടിയിട്ടുള്ള ഗവൺമെന്റും അതിൽ ആഡ് ചെയ്തിട്ട് ഗവൺമെന്റും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഫാക്ടറിയുടെ ഉടമസ്ഥരും നല്ല പോലെ, അതുപോലെ ഇനി ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ഒരു ഇതുണ്ട്. 890 കോടിയുടെ റോഡും ബ്രിഡ്ജും ഇപ്പൊ പണി തീർന്നു കഴിഞ്ഞു. ഇപ്പൊ മെട്രോയുടേതും ഏകദേശം മെട്രോയുടെ ഒരു ഇത് പണി തുടങ്ങി, പകുതിയായി കഴിഞ്ഞു, മെട്രോ ഓൺ ചെയ്തു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ മാസത്തിലെ ഇലക്ഷന്റെ മുമ്പിൽ വന്നിട്ട് നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരുപാട്. പിന്നെ അതുപോലെ മോദിജിയുടെ കന്യാ കേൾവിണി ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അതില് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ പരമായിട്ട് അവർക്ക് നേരത്തെ ആണെന്നെങ്കിൽ ഈ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരെ താഴെത്തിരുത്തിയിട്ടാണ്, ഈ ഗവൺമെന്റ് സ്കൂളുകളിൽ നിലത്തിരുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്, ബെഞ്ചോ ഡെസ്കോ അങ്ങനെയില്ല. പിന്നെ അങ്ങനെ ഓരോരോ വ്യാപാരികൾ ഓരോരുത്തരും ഇങ്ങനെ ഇതിന് കൊടുത്തു. പക്ഷെ മോദി സർക്കാർ വന്ന ശേഷം ഈ കന്യാ കേൾവിണി ട്രസ്റ്റ് ഉണ്ടാക്കി, ആ ട്രസ്റ്റ് ദ്വാരാ കുട്ടികൾക്കുള്ള സംവിധാനങ്ങളും പഠിക്കാനും നല്ല ഒരു ഇത്. പിന്നെ ആഹാര ഉച്ചഭക്ഷണങ്ങൾ, കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം അങ്ങനെയുള്ളതെല്ലാം അത്. പിന്നെ അംഗനവാടികൾ ത്രൂല് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നല്ലത് ചെയ്യുന്നുണ്ട്. അംഗനവാടികളിലും അതുപോലെ ടീച്ചർമാർക്കും നല്ല ഒരു യൂണിഫോമിലാണ് അവർ ഇരിക്കുന്നത്. അതുപോലെ
കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള എല്ലാ മെഡിസിൻ, പിന്നെ അതുപോലെ ആഹാരങ്ങള്, ഫ്രൂട്ട്സുകള്, പാല്, മുട്ട അങ്ങനെയുള്ളത്, പിന്നെ ഈ ഓരോ എല്ലാ സാധനങ്ങളും ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,175 crore ഡ്രൈനേജ് സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡ്രൈനേജുകള്, ഈ അഴുക്ക ചാലുകള് ഇതൊക്കെ വൃത്തിയാക്കാനും അതിനും വേണ്ടിയിട്ടൊക്കെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ അമിത് ഷാജിയുടെ ബഡ്ജറ്റില്, പുള്ളിക്കാരന്റെ ബഡ്ജറ്റില് 632 crore ചെലവില് നാരൺപുര ലോക്സഭാ മണ്ഡലമാണ് പുള്ളിയുടെ, അമിത് ഷായുടെ. അപ്പൊ ആ അവിടെ 632 crore ചെലവില് ഒളിമ്പിക് സ്പോർട്സ്, അത് വേൾഡില് നമ്പർ വൺ. കാരണം ഇപ്പൊ മോദിജി ഏതൊരു പണി എടുക്കുകയാണെങ്കിലും നമ്പർ വണ്ണിലേക്കാണ് എല്ലാം തിരയുന്നത്. കാരണം ഇവിടുത്തെ സ്റ്റേഡിയം തന്നെ ഇപ്പോ വേൾഡിലെ നമ്പർ വൺ ആക്കി. അതേപോലെ ഏറ്റവും ഉയർന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ, അതും വേൾഡിലെ നമ്പർ വൺ ആണ് ആക്കിയിരിക്കുന്നത്. ഇനി അതുപോലെ ദ്വാരക അമ്പലത്തില് കൃഷ്ണന്റെ വിഗ്രഹം, അതുപോലെ വലിയ കോറിഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പണി. പിന്നെ വെളിയിലെല്ലാം ഗുജറാത്തിന്, ഞങ്ങള് ഗുജറാത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്, വേറെ വെളിയിലോട്ട് കടക്കുന്നില്ല. വെളിയിൽ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ ഇപ്രാവശ്യത്തെ അത് വോട്ട് ചെയ്തിരിക്കുന്നത് പോലും വികസനത്തിന്റെ പേരിലാണ് വോട്ട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ കേരളത്തിൽ പറയും ജാതി മതത്തിന്റെ പേരിലാണ് ഇവിടെ തന്നെത്തല്ല്, പക്ഷെ ഇവിടെ ഒരു ജാതി മതം ഒന്നുമില്ല. മുസ്ലിം ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആരും അങ്ങോട്ട്, അത് വെളിയിൽ പറയുന്നവർ പറയുന്നുണ്ട് ഇവിടെ ജാതി നോക്കിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയുന്നത്, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ ഏരിയ, അവർ 9 മുസ്ലിം കാൻഡിഡേറ്റിനെ ഇപ്രാവശ്യം നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ അവർക്ക് എന്താണ്, ഒരു സീറ്റ് ഇവിടെ ഭൂജില് മാത്രം ഒരു സീറ്റാണ് മുസ്ലിം അവർക്ക് സമുദായത്തിന് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഇവിടെ എല്ലാം ജയിച്ചിരിക്കുന്നതെല്ലാം എന്താണ്, എല്ലാം ബി ജെ പിക്കാണ് അവർ വോട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ലഹളയൊക്കെ നടക്കുന്ന സമയത്ത്, ലഹള സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഗോത്ര സംഭവം നടന്നതിന് ശേഷം എല്ലാ മുസ്ലിങ്ങളും ഇവിടെ ഒരു ലാൽ ദർവാജ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട് അഹമ്മദാബാദില്, ആ ഭദ്ര, അതിന്റെ മുമ്പിൽ ഒരു വലിയ ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ മുൻപില് ഒരു 10-15 kilometers ദൂരം വരുന്നത് വരെയുള്ള സ്ഥലം മൊത്തം ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ബസ് റൂട്ടുള്ള സ്ഥലമായിരുന്നു. അത് ബസ്സിനെ നിർത്തി വെച്ചിട്ട് അത് മൊത്തം അവര് നല്ലപോലെ ടൈൽസ് ഇട്ട്, എല്ലാം മാർബിളൊക്കെ ഇട്ട് നല്ല കടകൾ ഉണ്ടാക്കിയിട്ട് അവരോടും പറഞ്ഞു നിങ്ങളും ജീവിച്ചോളൂ, മറ്റുള്ളവരും ജീവിക്കാൻ അനുവദിക്കുന്നു പറഞ്ഞിട്ട് ഒരു ഇത്. അത് ഇപ്പൊ എത്ര നല്ല, അതുകൊണ്ട് ആ അത്രയും മുസ്ലിങ്ങൾ ഇവിടെ മോദിയുടെ ഭയങ്കര ഫാനായിട്ടാണ്. അവരും എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും അവരും ഒന്ന് ഒത്തുചേർന്ന് ഇവിടെ വരാറുണ്ട്, എല്ലാ പരിപാടികൾക്കും കൂട്ട് നിൽക്കാറുണ്ട്. നല്ല ഒരു ഒത്തൊരുമയോടെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും പോകുന്നത്. അതുപോലെ ഇവിടെ ഇത്രയും മലയാളികള്, മുൻപ് വന്ന മലയാളികള് യൂണിയൻ ഉണ്ടാക്കി, പക്ഷെ ഇപ്പൊ ആ യൂണിയൻ എടുത്തു കഴിഞ്ഞപ്പോ ഒരുപാട് മലയാളികൾക്ക് ഇവിടെ ഫാക്ടറികളും കാര്യങ്ങളും ഒരുപാട് നമ്മുടെ ഇവിടെ ഇതുണ്ട്. പിന്നെ നമ്മൾക്ക് വികസനത്തിന്റെ ഒന്നും കൂടെ, പിന്നെ ലേഡീസിന് പറഞ്ഞു കഴിഞ്ഞാ ഈ എന്താ പറയാ, എന്റെ മലയാളം കുറച്ച് ഇതാണ്, ഞാനിവിടെ വന്നിട്ട് 39 years കുറച്ച് മലയാളത്തിൽ ഒത്തിരി പ്രോബ്ലം വരുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങൾ, അപ്പൊ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളില് കുടിൽ വ്യവസായങ്ങൾ, ഇപ്പോ നമ്മുടെ ലേഡീസുകള് ചിലവര് പപ്പടം, അച്ചാറ്, പിന്നെ ഇവിടെ ഈ തുണികള് ഇങ്ങനെ തയ്യലുണ്ട്. അപ്പൊ ആ തയ്യലുകള്, അപ്പൊ അതിനൊക്കെ മുൻഗണന കൊടുത്തിട്ട് ചെറിയ ചെറിയ കുടിൽ വ്യവസായം ഉണ്ടായിട്ട് ഓരോ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഈ യൂണിറ്റ് ചെയ്യുന്നവർക്ക് മോദി സർക്കാർ ഫ്രീ ആയിട്ട് വാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും, ഈ ഓരോരോ ഗ്രാമങ്ങളിൽ അത് ഫ്രീ ആയിട്ട് അവർക്ക് ഓരോ വാൻ, മാരുതി വാൻ കൊടുത്തിട്ട്
അതില് ഓരോ യൂണിറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവര് അത് അതിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങള് സിറ്റിയിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കാനും അത് വേറെ അവിടുന്ന് കുറച്ച് എന്താ പറയാ സാധനങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസിന്റെ അങ്ങനെയുള്ള ഓരോരോ, പിന്നെ ഇവിടെ ആയുഷ്മാൻ കാർഡ്, അത് ആർക്കെങ്കിലുമൊക്കെ നമ്മൾ അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 500,000 ഇതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ ഈ ഇലക്ഷനോടുകൂടെ അത് 1,000,000 ആയുഷ്മാൻ കാർഡിന്റെ ഇത്. പിന്നെ മാ വാത്സല്യ കാർഡ്, അപ്പൊ അത് അങ്ങനെ ഓരോരോ ഇത് ലേഡീസിന്, പിന്നെ അങ്ങനെ പലതും. പിന്നെ 726 crore രൂപ ബിൽഡിങ്ങിന്റെ വേണ്ടി ചെലവാക്കി ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ 726 crore രൂപ ചെലവാക്കിയിട്ട് ഓരോ ഭാഗത്ത് സ്വിമ്മിംഗ് പൂളുകള്, കോംപ്ലക്സുകള്, ഓഡിറ്റോറിയം. ഇപ്പൊ നമ്മള് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലും കല്യാണങ്ങളൊക്കെ ഹോട്ടലുകളിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷെ അപ്പോ ഈ ചെറിയ ആൾക്കാർ ഒരുപാട്, നമ്മള് പൈസ ഇല്ലാത്ത കുറച്ച് താഴ്ന്ന ലെവലിലുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഹോട്ടലിലൊന്നും നടത്താൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നല്ല ഒന്നാം തരം ഇവിടെ ഓഡിറ്റോറിയങ്ങള് പണി ചെയ്തിട്ടുണ്ട്. ആ ഓഡിറ്റോറിയത്തില് വില കുറച്ചിട്ട് അവർക്ക് 4,500-5,000 രൂപയുടെ അകത്ത് അതില് ചെലവ് വരുള്ളൂ. അപ്പൊ അത്രയും ചെലവ് ചുരുക്കിയിട്ട് നല്ല നല്ല വലിയ AC ഹോളുള്ള ഓഡിറ്റോറിയങ്ങള്, പിന്നെ പിള്ളേർക്കാണെങ്കിൽ ജിംനാസിയം, അതിങ്ങനെ ഓരോ മുനിസിപ്പൽ ഏരിയകൾ ഉണ്ടാവും, ഓരോ പഞ്ചായത്തുകൾ. ആ പഞ്ചായത്തുകളുടെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ വലിയ AC റൂമിൽ നല്ല ഇതായിട്ട് ജിംനാസിയം കുട്ടികൾക്ക്, അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വികസനത്തിന്റെ ഭാഗമായിട്ട് പിന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 120 ദീൻദയാൽ ക്ലിനിക്കിലൂടെ നമ്മള് കൊറോണ വന്ന സമയത്ത് 700,000+ ആൾക്കാർ അതില് ലാഭം എടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. പിന്നെ 104, 108 അങ്ങനെ 2 വാഹനങ്ങളുണ്ട്. നമ്മളെപ്പോ വിളിച്ചാലും അതില് അവര് ഫ്രീ ആയിട്ടാണ് അത് കൊണ്ടുപോകുന്നതും. ഏത് ഹോസ്പിറ്റലാണ് നമ്മൾക്ക് നമ്മൾ പറയുന്നത് അവിടെ നമ്മളെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തതും, ആ അഡ്മിറ്റ് ചെയ്ത അവിടെ ഫ്രീ ആയിട്ടാണുള്ള ട്രീറ്റ്മെന്റും എല്ലാം. അതും ഇപ്പോ നമ്മുടെ ഭൂപേന്ദ്രഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലും പിന്നെ മോദി സർക്കാരുടെ ഒരു ഇതായിട്ട് കേന്ദ്ര സർക്കാരും അത് ഇതിലായിട്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പിന്നെ 1,035 crore രൂപയുടെ ചെലവില് കൊറോണ കാലത്ത് മരുന്നുകള് മാത്രം അങ്ങനെ വിതരണം ചെയ്തു. അതില് ഒരുപാട് സേവകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 25 crore ചെലവില് 50 garden ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ ചെറിയ ഗാർഡനുകള്. അതില് സീനിയർ സിറ്റിസൺമാര്, കുട്ടികൾക്ക് കളിക്കാൻ, ഇങ്ങനെ എവിടെയെങ്കിലും പൊതു സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതില് ഇങ്ങനെ വെറുതെ ഇടില്ല, അത് നശിപ്പിച്ച് അവിടെ കച്ചറ പൊട്ടി അങ്ങനെ അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല. അപ്പൊ അവിടെ ക്ലീനും ആവും, നല്ല ഒരു വികസനവും. അപ്പൊ വൃദ്ധന്മാർക്ക് എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ശല്യം ഉണ്ടാകുമ്പോ അവര് അവിടെ പോയിട്ട് എന്താണ് കുറ്റം പറഞ്ഞോ എന്ത് പറഞ്ഞോ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് സമയം ചെലവഴിക്കാൻ ഒരുപാട് ഗാർഡനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ 129 ഓക്സിജനുള്ള പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്രയും മരങ്ങളും ഇത് നമ്മൾക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള 129 ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ കുറച്ചൊക്കെ പറഞ്ഞത് അഹമ്മദാബാദിലെ ഈ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ളതാണ്. പിന്നെ അതുപോലെ സാബർമതി റിവർ ഫ്രണ്ട്, അതും അവര് ചെയ്തിരിക്കുന്നത് നല്ല ഒരു ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഗാർഡൻ ഇപ്പൊ വീണ്ടും അവർ അതിൽ കുറച്ചും കൂടെ ഇത് മുടക്കിയിട്ട് നല്ലപോലെ ടൂറിസം പ്ലേസ് ആക്കിയിട്ട് ഇവിടുന്ന് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു കാണാൻ പോകുന്നവർക്ക് ഇവിടുന്ന് സീ പ്ലെയിനിന്റെ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോവാം, അല്ലാതെ ബസ് സർവീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വികസനങ്ങള്. പിന്നെ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് മഹിളകൾക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ വികസനത്തിന്റെ കാര്യത്തില് കൊടുത്തിരിക്കുന്നത്. അത് അത് നമ്മൾക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങളൊക്കെ മലയാളികള് ഇവിടെ വന്ന് മറുനാടൻ മലയാളായ, പക്ഷെ ഞങ്ങളെ ഇവിടെ ഏകദേശം ആൾക്കാരൊക്കെ പറയുന്നത് ഗുജു മല്ലു എന്നാണ്. കാരണം ആ വേർഡ് പറയുന്നത് ഗുജറാത്തി മലയാളികൾ എന്നാണ്. ഇവിടെ 800,000+ ഗുജറാത്തില് 12.5 lakh മലയാളികളുണ്ട്.
ഇവിടെ. അപ്പോ അവർ കൂടുതലും അതില് 90% ബി ജെ പിക്ക് തന്നെ സപ്പോർട്ടാണ് മലയാളികൾ. ബാക്കി കുറച്ചു പേരൊക്കെ അങ്ങനെ ഉണ്ടാവും സപ്പോർട്ട് മറ്റുള്ളവരതില്. പക്ഷെ എന്നാലും ആ ഒരു എന്താ പറയുക, കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് ആ രാഷ്ട്രീയം കൊണ്ട് ഇവിടെ നടക്കില്ല. പക്ഷെ ഇവിടെയുള്ളവര് ഇവിടത്തെ തായിട്ട് നമ്മള് മോദിക്ക് എല്ലാ മലയാളികളെ ഇലക്ഷൻ വരുമ്പോ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട്. കാരണം നാട്ടിലത്തെ പൊളിറ്റിക്സും കേരളവും ഗുജറാത്തിലെ പൊളിറ്റിക്സും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പൊളിറ്റിക്സിലേക്ക് കടക്കുന്നില്ല, പക്ഷെ വികസനം മാത്രമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ വികസനം ഒരുപാട് ഇനിയും പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങള് വികസനത്തിന്റെ പറയുകയാണെങ്കിൽ.